ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ ആരോപണങ്ങളോട് അതിരൂക്ഷമായി പ്രതികരിച്ച് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാം കെ സുരേന്ദ്രനിൽ നിന്ന് ജനാധിപത്യവും മതേതരത്വവും പഠിക്കേണ്ട ഗതികേട് മുസ്ലിം ലീഗിനില്ലെന്ന് പി എം എ സലാം ഫേസ്ബുക്ക് പോസ്റ്റിൽ പ്രതികരിച്ചു ദളിത് പിന്നോക്ക ജനവിഭാഗങ്ങൾ മുസ്ലിം ലീഗിനെ എക്കാലത്തും വിശ്വാസത്തിലെടുത്തവരും പ്രസ്ഥാനത്തോട് ചേർന്ന് നിൽക്കുന്നവരുമാണ് അതൊന്നും ബി ജെ പിയെ ബോധ്യപ്പെടുത്തേണ്ട ബാധ്യതയും കാര്യങ്ങളും ഞങ്ങൾക്കില്ലെന്നും അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു രക്തത്തിലും മജ്ജയിലും മാംസത്തിലും അടിമുടി വർഗീയത ഉള്ള പാർട്ടിയാണ് മുസ്ലിം ലീഗ് മുസ്ലിങ്ങൾക്ക് മാത്രം അംഗത്വം നൽകുന്ന പാർട്ടിയാണ് മുസ്ലിം ലീഗ് യു സി രാമന് പോലും ലീഗിൽ അംഗത്വമില്ല എന്നീ സുരേന്ദ്രന്റെ പരാമർശത്തിന് മറുപടിയായാണ് പി എം എ സലാം അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ സുരേന്ദ്രനെയും ബി ജെ പിയെയും അതിരൂക്ഷമായി വിമർശിച്ചത് ലീഗിൻ്റെ ജനാധിപത്യ മതേതര കാഴ്ചപ്പാടുകൾക്ക് സി പി ഐ എം അടക്കം ഗുഡ് സർട്ടിഫിക്കറ്റ് നൽകിയ പുതിയ സാഹചര്യത്തിൽ ഇത് തീരെ ദഹിക്കാത്ത ഒരു പാർട്ടിയായി കേരളത്തിൽ അവശേഷിക്കുന്നത് ബി ജെ പി മാത്രമാണ് പി എം എ സലാം തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചതിങ്ങനെ ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ പൂർണ്ണരൂപം മുസ്ലിം ലീഗ് വർഗീയ പാർട്ടിയാണോ അല്ലയോ എന്ന ചർച്ച ഒരിക്കൽ കൂടി അരങ്ങിലെത്തുമ്പോൾ കേരളത്തിൻ്റെ കഴിഞ്ഞകാല രാഷ്ട്രീയ സാമൂഹ്യ മണ്ഡലത്തെ ഇഴകീറി പരിശോധിക്കുന്ന ആർക്കും മുസ്ലിം ലീഗ് ഏതെങ്കിലും ഘട്ടത്തിൽ വർഗീയ നിലപാടുകൾ സ്വീകരിച്ചതായി കാണാൻ സാധിക്കില്ല എന്നത് പരമമായ യാഥാർത്ഥ്യമാണ് ലീഗിൻ്റെ ജനാധിപത്യ മതേതര കാഴ്ചപ്പാടുകൾക്ക് സി പി ഐ അടക്കം ഗുഡ് സർട്ടിഫിക്കറ്റ് നൽകിയ പുതിയ സാഹചര്യത്തിൽ ഇത് തീരെ ദഹിക്കാത്ത ഒരു പാർട്ടിയായി കേരളത്തിൽ ഇന്ന് അവശേഷിക്കുന്നത് ബി മാത്രമാണ് രക്തത്തിലും മജ്ജയിലും മാംസത്തിലും വർഗീയത ഉള്ള പാർട്ടിയാണ് മുസ്ലിം ലീഗ് എന്നാണ് അദ്ദേഹം പറയുന്നത് മുസ്ലിങ്ങൾക്ക് മാത്രം അംഗത്വം നൽകുന്ന പാർട്ടിയാണ് എന്നും പറയുന്നു യു സി രാമന് പോലും ലീഗിൽ അംഗത്വമില്ല ഇങ്ങനെ പോകുന്നു ബി ജെ പി സംസ്ഥാന പ്രസിഡന്റിന്റെ ലീഗിനെതിരെയുള്ള പുതിയ ആരോപണങ്ങൾ പാകിസ്ഥാനിലേക്കല്ല നമുക്ക് ഇന്ത്യ എന്ന ബഹുസ്വരത്തിൽ അലിഞ്ഞ് ആഹ്വാനം ചെയ്ത കായിതേ മില്ലത്തിൻ്റെ പിറകിൽ അണിനിരന്ന് അന്നു മുതൽ ഇന്ന് രാജ്യത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും കാത്തുസൂക്ഷിക്കാനും രാജ്യത്തിൻ്റെ പുരോഗതി ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കാനും സന്നദ്ധമായ ഒരു സംഘടനയാണ് മുസ്ലിം ലീഗ് എന്നത് ബി ജെ പി നേതാക്കൾക്ക് ഇക്കാര്യം അറിയാഞ്ഞിട്ടല്ല മുസ്ലിം ലീഗിനെതിരെ വർഗീയത ആരോപിക്കുന്ന ബി ജെ പി പ്രസിഡൻറ്റിനോട് ഒന്നേ പറയാനുള്ളൂ നിങ്ങളിൽ നിന്ന് മതേതരത്വവും ജനാധിപത്യവും പഠിക്കേണ്ട ഗതികേട് മുസ്ലിം ലീഗിനില്ല പിന്നെ യു സി രാമൻ്റെ മെമ്പർഷിപ്പിൻ്റെ കാര്യം ഒരു യു സി രാമൻ മാത്രമല്ല ആയിരം രാമന്മാർക്ക് ഞങ്ങൾ ഇത്തവണയും അംഗത്വം നൽകിയിട്ടുണ്ട് ദളിത് പിന്നോക്ക ജനവിഭാഗങ്ങൾ മുസ്ലിം ലീഗിനെ എല്ലാ കാലത്തും വിശ്വാസത്തിലെടുത്തവരും പ്രസ്ഥാനത്തോട് ചേർന്ന് നിൽക്കുന്നവരുമാണ് അതൊന്നും ബി ജെ പിയെ ബോധ്യപ്പെടുത്തേണ്ട ഒരു ബാധ്യതയും കാര്യവും മുസ്ലിം ലീഗിനോ മുസ്ലിം ലീഗ് നേതാക്കൾക്കോ അല്ലെങ്കിൽ അണികൾക്കോ ഇല്ല മുസ്ലിങ്ങൾക്ക് മാത്രം അംഗത്വം നൽകുന്ന പേരിൽ തന്നെ മതമുള്ള പാർട്ടിയാണ് ലീഗെന്നും സുരേന്ദ്രൻ ആരോപിച്ചിരുന്നു ഷാബാനു കേസിൽ എന്തായിരുന്നു ലീഗിൻ്റെ നിലപാടെന്ന് സി പി ഐ മറക്കരുത് അതേ നിലപാടാണ് ഇപ്പോഴും അവർക്കുള്ളത് എന്നും സുരേന്ദ്രൻ ആരോപിക്കുന്നു വിഭജന സമയത്ത് ഇന്ത്യാ വിരുദ്ധ സമീപനമാണ് അവർ കൈക്കൊണ്ടത് അവസരവാദപരമായ രാഷ്ട്രീയമാണ് സി പി ഐ കച്ചവട പാർട്ടിയും സംഘടിത മതശക്തിയുമായ ലീഗിനെ മുന്നണിയിലെടുക്കുമ്പോൾ ഭൂരിപക്ഷ സമുദായത്തോട് എന്ത് സന്ദേശമാണ് സി പി ഐ എം നൽകുക എന്നും സുരേന്ദ്രൻ ചോദിച്ചിരുന്നു